ദളപതി വിജയ് അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വരി എന്ന് പറഞ്ഞാൽ സെൽഫി പുള്ളൈ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാട്ട്, കുറച്ച് ഫേമസ് പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ ആ ലൈൻ കേട്ടപ്പോഴാണ് രണ്ട് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്സ് ഓർമ്മ വന്നത്. അതായത് ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ്, ഒരു പാർക്കിൻ്റെ ഇൻചാർജ് എന്ന് വെച്ചോളൂ, അവിടെ നടന്ന സംഭവമാണ്. അവിടെ രണ്ട് കമ്പിതാക്കളെത്തി, അത് റിപ്പീറ്റഡ്ലി നടന്ന സംഭവമാണ് കേട്ടോ, ഒറ്റ ദിവസം നടന്ന സംഭവമല്ല. ഒരു ദിവസം കമ്പിതാക്കളെത്തി, അവരെ അവിടെ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ ഈ സോ കോൾഡ് അനാശാസ്യം നടത്തി അവരെ പിടിച്ചു. അവരുടെ വേഗം അതും ഇതാണ്, ബിലോ 18 ഇയേഴ്സാണ് രണ്ടുപേരും. അപ്പോൾ അവരെ പിടിച്ചു, അവരുടെ മൊബൈലുകൾ, അപ്പോൾ പോലീസിനെ വിളിച്ചു വരുത്തി, മൊബൈലുകൾ പിടിച്ചെടുത്തു. മൊബൈൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കുറച്ച് ചിത്രങ്ങൾ അവൻ്റെ മൊബൈൽ, ആണിൻ്റെ മൊബൈലിൽ ഉണ്ട്. അപ്പോൾ അവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ അയച്ചു കൊടുത്തു, പെൺകുട്ടി അയച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ പഴയ തലമുറയ്ക്ക് അതൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഈ ഇൻചാർജ് എന്ന് പറഞ്ഞ ഈ വ്യക്തിക്ക് അത് വലിയൊരു ഷോക്കിംഗ് ഇൻസിഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പല തവണ ഇതേപോലത്തെ ഇൻസിഡൻസ്, അതായത് ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള ഈ കവിതാക്കൾ വന്നിട്ട് ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവരെ പിടിക്കും, അവരുടെ മൊബൈലിൽ നിന്ന് ഇതേപോലത്തെയുള്ള ചിത്രങ്ങൾ, അതായത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചിത്രങ്ങളാണ് ഈ കണ്ടുവരുന്നത്. അപ്പോൾ ആദ്യത്തെയൊക്കെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ, ഇയാളുടെ ആദ്യത്തെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി എടുത്തതായിരിക്കുന്ന, അതല്ല സത്യം. ഇവൾ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്, ഈ പെൺകുട്ടികൾ അയച്ചു കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊവോക്കേഷൻ എന്താണെന്നുള്ളത് അറിയില്ല. ഒരു പക്ഷേ ഇനിയിപ്പോൾ അവൻ തൻ്റെ പിടിയിൽ നിന്ന് പോവാതിരിക്കാനോ, അല്ലെങ്കിൽ അവൻ ഇനി മറ്റുള്ളവരെ നോക്കരുത്, അവനെ കൺട്രോളിൽ നിർത്തുക എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണോ, അതോ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയോ, എന്താണെന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഇത് റിപ്പീറ്റഡ്ലി വന്ന ഇൻസിഡൻറ്റ്, അത് ഒരു ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ. പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു കൗൺസിലർ ഫേസ്ബുക്കിലും വന്നതാണ്, അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ഒരമ്മ, അച്ഛൻ ജീവിച്ചിരിപ്പില്ല, അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികൾ, ഈ പെൺകുട്ടികളെ സീരിയലിൽ അഭിനയിപ്പിക്കണം എന്ന് അമ്മയ്ക്ക് വല്ലാത്തൊരു മോഹം. അപ്പോൾ അതിനുവേണ്ടി എന്തും ചെയ്യാൻ അവർ റെഡിയായിരുന്നു, എന്തും. അങ്ങനെ ഇതിനകത്തുള്ള ഒരു ഏജൻറ്റിനെ കണ്ടുമുട്ടുകയും ഏജൻറ്റ് ഈ പെൺകുട്ടികൾ വലിയ സ്റ്റാർ, ഈ നാളത്തെ സ്റ്റാറുകളാണെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എന്നാണെങ്കിൽ ഏജൻറ്റിൻ്റെ കാര്യം കണ്ടു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏജൻറ്റ് സ്ഥലം വിട്ടു. അപ്പോൾ ഇപ്പം അമ്മയുടെ അന്വേഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ഏജൻറ്റിന് എഗൻസ്റ്റായിട്ട് പീഡനത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് രണ്ട് റിയൽ ലൈഫ് ഇൻസിഡൻറ്റ്സ് എന്ന് വെച്ചോളൂ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ചോദ്യം, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് പീഡനം 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 എന്ന് പറഞ്ഞ കഥകൾ, ഇരയും വേട്ടക്കാരനും ഇരയും വേട്ടക്കാരനും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നമ്മളുടെ പെൺകുട്ടികൾക്ക് ഈ സെൽഫി എടുത്ത്, അതായത് ഇങ്ങനത്തെ സെൽഫികൾ എടുത്ത് സ്വന്തം ശരീരത്തിനോട് കാണിക്കുന്ന ഒരു അതിക്രമമേ ഞാൻ പറയുള്ളൂ. എന്തിനാ ഈ നഗ്ന ചിത്രങ്ങൾ എടുത്ത് വല്ലവർക്കും അയച്ചു കൊടുക്കുന്നത്? അപ്പോൾ ഈ കൊണ്ട് ചെന്ന് തല വച്ചു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അപകടം ക്ഷണിച്ചു വരുത്തുകയല്ലേ ചെയ്യുന്നത്? ഈ കാര്യം ഇപ്പോൾ വേറൊരു ലെവലിൽ ചിന്തിക്കുമ്പോൾ, ഈ സ്വന്തം നഗ്നത മറ്റുള്ളവർ കണ്ടു എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ അതല്ല പ്രശ്നം. ഈ നഗ്നത മറ്റുള്ളവർ എൻജോയ് ചെയ്യുമ്പോൾ ഒരുത്തരും മാത്രം അയച്ചു കൊടുക്കും, അവൻ മിസ്യൂസ് ചെയ്യില്ല എന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അത് മിസ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് പീഡനം എന്നുള്ളൊരു കഥയിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡ് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ വളർത്തി കൊണ്ടുവരുന്നു? അവർക്ക് സ്വന്തം ശരീരത്തിനോട് ഒരു റെസ്പെക്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ സ്നേഹം പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം കാണിച്ച് പ്രലോഭിപ്പിക്കാനുള്ളതാണ് എന്നുള്ളൊരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണോ അറിയില്ല. ഇപ്പം ഞാനും ഒരു രക്ഷിതാവായതുകൊണ്ട് എൻ്റെ ന്യായമായിട്ടുള്ള സംശയം ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ സീരിയലിലുള്ള അഭിനയം, അത് സീരിയൽ അഭിനയ മോഹം, ഇത് പലതരത്തിലുള്ള ചതിക്കുഴികളിലേക്കാണ് ചെന്ന് വീഴുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു രക്ഷിതാവ് തന്നെ ഈ തരത്തിൽ കുട്ടികളെ കൊണ്ടുവന്ന് ചാടിക്കുകയും ചെയ്തു. അപ്പോഴും അവരന്വേഷിക്കുന്നത് പീഡനത്തിനുള്ള സ്കോപ്പാണ്. അപ്പോൾ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു വാക്ക് എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു കഴിഞ്ഞു നമ്മൾ. അത് കുറേയൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്ന് തെറ്റല്ലേ? നമ്മൾ ഒരു യാതൊരു തരത്തിലുള്ള തത്വദീക്ഷയും ഇല്ലാതെ ജീവിതം നയിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒക്കെ നമ്മൾ കാണിക്കുകയും ചെയ്യും. അവസാനം വന്നിട്ട് കുറ്റം മറ്റുള്ളവരിലേക്ക് ചാരാനുള്ള നമ്മളുടെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം. ഞാൻ ഇരയോ വേട്ടക്കാരനെയോ ആരെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷേ സ്വന്തം അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് അല്ലെങ്കിൽ ചതിക്കുഴികളിലേക്ക് ചെന്ന് ചാടിയതിന് ശേഷം വിലപിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ള ന്യായമായൊരു സംശയം പങ്കുവച്ചു എന്ന് മാത്രം. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ചോദിച്ചു നോക്കട്ടെ, ചോദിക്കട്ടെ. അതായത് ഇപ്പോൾ വഴിയിൽ നിന്ന് ഒരു 500 നോട്ട് കിട്ടി, ഒരു പയ്യന് 500 നോട്ട് കിട്ടിയെന്ന് വെച്ചോ, അവൻ പോയി ഒരു ബിരിയാണി കഴിക്കുകയോ അല്ലെങ്കിൽ അവൻ കള്ളു കുടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവനെ കള്ളന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവൻ വേറെ തരത്തിലുള്ള ദുരാചാരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ആർക്കാണ് പോയ കാശ് പോയവന് പോയി അത്രേ ഉള്ളൂ. ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഈ പറഞ്ഞ രണ്ട് ഇൻസിഡൻസുമായിട്ടൊന്ന് ഒന്ന് ഒന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എലയുടെ മുള്ളിൻ്റെ കഥയൊന്നും പറയുകയൊന്നുമല്ല ചെയ്യുന്നത്. പക്ഷേ പീഡനം എന്നുള്ളൊരു വാക്കിനെ, പീഡനം എന്നൊരു വാക്കുള്ളിടത്തോളം കാലം ഈ സിറ്റുവേഷൻസ് കെയർഫുൾ ആവാനുള്ളത് നമ്മൾ കെയർഫുൾ ആവുക. അതല്ലാതെ ചെന്ന് തല വെച്ച് കൊടുക്കുകയും പിന്നെ ഇങ്ങനത്തെ ഓരോ കഥകളും പറഞ്ഞുകൊണ്ട് വരും. പീഡനം എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്നതിന് ഇപ്പോൾ ഈ പറഞ്ഞ 500 rupees കിട്ടിയ ഒരു പയ്യൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിനെയും ഒന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ആലോചിക്കുക നമ്മളെവിടെ നിൽക്കുന്നു എന്ന്.